അപ്പൊ എല്ലാവർക്കും ഒരു കൂടെ നമസ്കാരം. നമ്മൾ വന്നിട്ടുള്ള റെസിൻ ആർട്ട് ആയിട്ടാണ്. നമ്മളൊരു തുടക്ക ചാനലിലെ തുടക്ക സമയത്ത് കുഞ്ഞൊരു കീച്ചേണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം നമ്മൾ പാളിപ്പോയ വീഡിയോ മറ്റും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളതിനെ പറ്റി നന്നായി പഠിക്കാത്തത് കൊണ്ടുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെ ആയത്. ഇപ്പോൾ നമ്മൾ അതിനെ പറ്റി കുറച്ച് കാലമായിട്ട് അതിനെ പറ്റി പഠിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുള്ളൂ. മാത്രമല്ല അത് പല ആൾക്കാരും ഒരു എന്താ പറയുക ഒരു എൻ്റർപ്രണർഷിപ്പ് പോലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ റെസിനാട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിൽ റെസിനാട്ടിൻ്റെ വീഡിയോ സീരീസിൽ എന്തായാലും അതിന് വേണ്ട മെറ്റീരിയലും അതെവിടെ കിട്ടുമെന്നുള്ളതും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ പറയണതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു സാധനം, അതായത് ഒരു ബുക്ക് മാർക്കിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാവണം റെസിനാറ്റ്, വളരെ കുഞ്ഞതായിട്ടുള്ള ഒരു ബുക്ക് മാർക്ക്. അപ്പോൾ വീഡിയോ കാണാം, ഇതെല്ലാവർക്കും ഉപകാരപ്പെടും തോന്നുന്നുണ്ട്. ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കും ഇതുപോലെ ചെറിയ കുഞ്ഞ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റും. ഇത് നല്ല ഡിമാൻഡുള്ളതാണ്. ഇപ്പോൾ നോർത്തിലേക്ക് ആണെങ്കിൽ ഇത് ഭയങ്കര പ്രചാരത്തിലുള്ളതാണ്. നല്ല റേറ്റിൽ നമുക്ക് ടേബിളും അതുപോലെയുള്ള അങ്ങനെ വലിയതിക്കൊക്കെ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുഞ്ഞതായിട്ട് ഒരു ബുക്ക് മാർക്കിലാണ് തുടങ്ങണം. അപ്പോൾ വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നീ ഇതിൽ കൂടുതൽ അറിയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻ്റ് ആയിട്ടിടണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലടിക്കൻ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വരും. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അത് മൊബൈലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വേണമെങ്കിൽ ചെയ്യുക. ഇനി ഇതാർക്കും നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിനാട്ടിലേക്ക് പോവാം. അതെ, നമ്മൾ റെസിനാട്ടാണ് ചെയ്തു തുടങ്ങാൻ പോണത്. റെസിനാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റെസിനും ഉണ്ടാവും, അതിൻ്റെ ഒരു ഹാർഡ്നറും ഉണ്ടാവും. നമ്മൾ 1:2 എന്നുള്ള റേഷ്യോ ഉള്ള റെസിനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് വലിയ പൊട്ടിയുള്ളത് അപ്പോക്സിൻ്റെ ക്ലിയർ റെസിനും കുഞ്ഞതിലുള്ളത് ഹാർഡ്നറാണ്. അപ്പോൾ അതിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ ആണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുഞ്ഞ് വെയിങ് മെഷീൻ എടുത്ത് പിന്നെ ഒരു വേണ്ടാത്തൊരു പ്ലാസ്റ്റിക് പാത്രം കൊടുത്ത് പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ പാത്രത്തിലുള്ള നമ്മൾ പറഞ്ഞുള്ളത് അത് റെസിനാണ്. അപ്പോൾ റെസിൻ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ഹാർഡ്നർ എടുക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുഞ്ഞത് അതായത് ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ റെസിൻ അത്യാവശ്യം റേറ്റ് ഉണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരട്ടോ. അപ്പോൾ നമ്മൾ 10 ഗ്രാമും വെറും 10 ഗ്രാം മാത്രം റെസിനും 5 ഗ്രാമും ഹാർഡ്നറും എടുക്കുന്നത്. പകുതി അത്ര തന്നെ ഉള്ളൂ, അതിൻ്റെ റേഷ്യോ എന്നുള്ള ടേമൊക്കെ നമുക്ക് ഒഴിവാക്കാം. പകുതി എടുത്താൽ മതി. അങ്ങനെ അത് നമ്മൾ ഈ വെയിങ് മെഷീൻ വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ വെയിങ് മെഷീനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ വിശദമായിട്ട് വീഡിയോ ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഈ രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ ഈ മാംഗോ ബാർ, ചോക്കോ ബാർ എന്നൊക്കെ പറയുന്ന പോലെ ആ ബാറുകൾ വരുന്ന സ്റ്റിക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ മോൾഡ്, സിലിക്കൻ്റെ മോൾഡാണ്. ഈ മോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 60 രൂപ ഉള്ളൂ. ഇങ്ങനെയുള്ള സിലിക്കൺ മോൾഡ് കിട്ടാം. ഇത് പലതരത്തിലും പല ഷേപ്പിലും വലുപ്പത്തിലൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ വില മാറ്റം ഉണ്ടാവും. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അല്ലെങ്കിൽ ഏറ്റവും വില കുറവിൽ എവിടെ കിട്ടുക എന്നുള്ളത്, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എവിടെ കിട്ടുമെന്നുള്ള വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു നമ്മുടെ റെസിന്, അതായത് ഹാർഡ്നറും മിക്സ് ചെയ്തിട്ടുള്ള റെസിൻ, ഹാർഡ്നർ കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് സോളിഡായിട്ട് മാറുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഹാർഡ്നർ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിൻ്റെ ശേഷം, ഇതെന്ന് പറഞ്ഞാൽ പ്രസ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ്, ഡ്രൈ ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടുള്ള പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ പേപ്പർ പോലെ ഉണ്ടാവും, പക്ഷേ ഇത് നമ്മളുണ്ടാക്കിയതൊന്നുമല്ല, നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും. ഇതും കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു 20 എണ്ണത്തിന് തന്നെ 200 രൂപയ്ക്ക് വരുന്ന അത്ര റേറ്റൊക്കെ ഈ ഒരു ഫ്ലവറിന് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഗ്ലിറ്ററിങ് പൗഡറാണ്. ഗ്ലിറ്ററിങ് പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുതൊക്കെ ആകുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുഖത്തൊക്കെ ഒരു ഗോൾഡൻ കളർ ഗിൽട്ട് ഇട്ടിരുന്നില്ല. ഗിൽട്ട് എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന പേരെങ്കിലും ഇന്ന് അതിൻ്റെ പേര് മാറി ഗ്ലിറ്ററിങ് പൗഡർ എന്നായി. പേരൊന്നും ഗ്ലിറ്ററിങ് എന്നാട്ടോ, നമ്മളിട്ട പേരാണ് ഗിൽട്ട് എന്നുള്ളത്. അങ്ങനെ അത് നമ്മളിതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും. എല്ലാ ഭാഗത്തും നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്നും ചെയ്യാം, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫ്ലിക്സ് ആണ്. ഇത് ഗോൾഡ് ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കളറും ആയതുകൊണ്ടാണ് അങ്ങനെ. ഇതിൻ്റെ കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനെ എല്ലാ മെറ്റാലിക് കളറിലും ഇത് വാങ്ങിക്കിട്ടും. ഇതിൻ്റെ റേറ്റിന് ഒരു 30 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത് മാറും, അത് സ്വാഭാവികമാണല്ലോ. പിന്നെ നമ്മളെ വാങ്ങിയ ഒരു ബോക്സിന് 50 രൂപ വില ഉണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം നമുക്കിത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഇത് നമ്മൾ ആ ഒരു ബാക്കി വന്ന റെസിനിലിട്ട് അങ്ങ് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ മിക്സ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു അങ്ങനെ നമ്മൾ പേപ്പർ പോലെ കണ്ടിരുന്നൊക്കെ ചുരുണ്ട് നല്ല അടിപൊളിയായിരിക്കും. എവിടെയൊക്കെ എത്രയൊക്കെ ഇടണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാട്ടാണ്. നമ്മൾ മുകളിലും താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഈ ഗോൾഡ് ഫ്ലിക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഈ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലിയർ റെസിനാണ്, അതായത് ട്രാൻസ്പെറൻ്റാണ്. നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബബിള് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എയർ ബബിള് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐസോപ്രോപ്പൈൽ കണ്ടൻറ്റ് വരുന്ന ഈ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുറിവൊക്കെ പറ്റിയിട്ട് ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക്കൊക്കെ ഉപയോഗിക്കില്ലേ, ആ കണ്ടൻറ്റ് തന്നെയാണിത്. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് ഒഴിച്ചു വെച്ചതിന് ശേഷം ഈ ഒരു റെസിൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറായിട്ട് അതിൻ്റെ ക്യൂറിങ് ടൈം
അതായത് മറ്റൊന്നുമില്ല, നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തൊട്ട് നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൈൻ്റെയൊക്കെ പാടതിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അത് എടുത്ത് നോക്കുമ്പോൾ നല്ല കിടലനായിട്ട് നല്ല ഷൈനിങ് ഉള്ള നല്ല റിജിഡായിട്ടുണ്ട് ടാപ്പ്. ഈ റിജിഡാവുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന റേഷ്യോ കറക്റ്റാണോ. അപ്പോൾ റേഷ്യോ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കിടലനായി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്തിനാണ് ഗ്ലിറ്ററിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് ഫ്ലിക്ക് ഒക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് പതുക്കെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ അതിൽ നിന്ന് വരും. കണ്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ വെച്ച ആ റോസ് ഫ്ലവർ അതിനകത്തുണ്ട്, ഗോൾഡ് ഫ്ലീക്ക് ഉണ്ട്, ഗ്ലിറ്ററിങ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടാണ്. നമ്മളിങ്ങനെ ലിക്വിഡായിട്ട് ഒഴിച്ചു വെച്ചിട്ട് അടുത്ത ദിവസം അത് ഇതേപോലെ നമ്മുടെ ഫൈബർ പോലെ ഗ്ലാസ് പോലെയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോഴേ ആ സന്തോഷത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കാണുമ്പോൾ അറിയാം എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ബുക്ക് മാർക്ക് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതായത് നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അടയാളം വെക്കൂലേ, ആ അടയാളത്തിൻ്റെ പറയേണ്ട പേരാണ് ബുക്ക് മാർക്ക് എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ബുക്കിൻ്റെ ഇടയിൽ നമ്മൾ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ വായിച്ച് പകുതി വെച്ച് നിർത്തുമ്പോൾ വെക്കാനുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ അതിനൊന്നും കൂടെ മൊഞ്ച് കൂട്ടാൻ അല്ലെങ്കിൽ ഭംഗി കൂട്ടാൻ അതിൽ നമുക്കറിയാം മുകളിലൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു സംഭവം കൂടി അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിറ്റ് ചെയ്യാന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, അതേ കൂടെ ചുറ്റി കെട്ടി കൊടുക്കാന്നാണ്. ഇതിന് വെറും 8 രൂപ 10 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുട്ടോ, എല്ലാ കളറിലും കിട്ടും. അപ്പോൾ നമ്മളകത്ത് ഉപയോഗിക്കുന്ന ഗ്ലിറ്ററിങ് അല്ലെങ്കിൽ ആ ഫ്ലിക്ക് അല്ലെങ്കിൽ ആ ഒരു റോസ് പൂവിൻ്റെയൊക്കെ കളറിന് മാച്ചാവണ തരത്തിലുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മളിങ്ങ് ചേർത്ത് അങ്ങ് കെട്ടി വെച്ച് കൊടുക്കട്ടെ. ഇതുമാത്രമല്ല, നമ്മൾ വീണ്ടും വേറെയും റെഡ് കളറുള്ള ഫ്ലവർ വെച്ചിട്ടുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല കിടലനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആകെ ഒരു 20 ഗ്രാമിൻ്റെ അടുത്തേ നമുക്ക് ഈ ഒരു റെസിൻ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ സാധാരണ വൈറ്റ് സിമെൻറ്റിൽ വരെ നമ്മൾ പോട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും ഗ്ലൗസ് ഇടാറില്ല, പക്ഷേ റെസിനേറ്റ് നമ്മൾ എന്തുണ്ടാക്കണമെങ്കിലും ഗ്ലൗസ് ഇടണം. അതുമാത്രമല്ല പറ്റുന്ന ആൾക്കാർ ഒരു മാസ്ക് കൂടെ വെക്കുക. പിന്നെ കുഞ്ഞുകുട്ടികളാരും ഈ ഒരു റെസിൻ പരീക്ഷിച്ച് നോക്കാതിരിക്കുക. അപ്പോൾ ഇതത്രേ ഉള്ളൂ, വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെ നമുക്ക് ഒരു വരുമാനം മറയാൻ കണ്ടെത്താം. അതുപോലെ തന്നെ അതിലേറെ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകണ ഒരു കുഞ്ഞൊരു ആർട്ട് ഫോമാണ് ഈ ഒരു റെസിൻ ആർട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നു. വേണ്ട, ഇതാണ് നമ്മളുണ്ടാക്കിയ ബുക്ക് മാർക്ക്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടും ഉണ്ടാവില്ല, രണ്ടും നമ്മളുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ റെസിൻ ആർട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും റെസിൻ ആർട്ട് പഠിക്കും, ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള വീട്ടിലേക്ക് ഇരുന്ന് ഒഴിവ് സമയത്ത് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് ഈ റെസിൻ ആർട്ട് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായം നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അത് മാത്രമല്ല ഈ റെസിൻ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. അതിൽ സംശയം ചോദിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ കുഞ്ഞ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ഒന്നും കൂടെ പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.